മോഹിനിയാട്ടത്തിന്റെ കുലപതി ഗുരു പത്മശ്രീ കലാമണ്ഡലം സത്യഭാമ ടീച്ചർക്ക് ശിഷ്യരുടെ പ്രണാമം. പത്മശ്രീ സത്യഭാമ കലാമണ്ഡല സത്യഭാമ ടീച്ചർക്കും മഹത് വ്യക്തികൾക്കും മാന്യ സദസ്യനും നമസ്കാരം. ഞാൻ എന്റെ കർത്തവ്യം നിർവഹിക്കുന്നതിന് മുമ്പ് രണ്ടു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. എന്റെ ഗുരുനാഥ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗുരുനാഥ, ശിഷ്യപരമ്പരയ്ക്ക് വളരെ അഭിമാനത്തോടെ പറയാം മോഹിനിയാട്ടത്തെ കുറിച്ചും സത്യഭാമ ടീച്ചറെ കുറിച്ചും. ലാസ്യമുദ്രമായ മോഹിനിയാട്ടത്തിന്റെ സവിശേഷതകൾ കളരിയിലും അരങ്ങിലും മികവുറ്റ കഴിവ് തെളിയിച്ച നർത്തകിയും നല്ല ഗുരുനാഥിയുമാണ് ശ്രീമതി സത്യഭാമ ടീച്ചർ. ഒന്നാമതായി പറയുവാനുള്ളത് ടീച്ചറുടെ കൃത്യനിഷ്ഠ, പുഞ്ചിരിയോട് കൂടിയുള്ള മുഖഭാവം. കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം ഒരു കലാവിഷയമാകുന്ന സന്ദർഭത്തിൽ വളരെ പ്രയാസപ്പെട്ട് ലഭിച്ച
ഗുരുക്കന്മാർ, അവരിൽ പ്രാമാണികനായ കൊരട്ടിക്കര കൃഷ്ണപ്പണിക്കർ, അദ്ദേഹത്തിന്റെ ശിഷ്യരിൽ പ്രമുഖരായ തോട്ടശ്ശേരി ചിന്നമ്മൂമ്മ, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, ഇങ്ങനെ തുടങ്ങിയ പേരുകൾ മോഹിനിയാട്ടത്തിന്റെ 20-ാം നൂറ്റാണ്ടിലെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അവർക്കൊക്കെ ശേഷമാണ് തോട്ടശ്ശേരി ചിന്നമ്മൂമ്മയുടെ ശിഷ്യയായി സത്യഭാമ ടീച്ചർ കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിനിയാവുകയും തുടർന്ന് അധ്യാപികയായി തീരുകയും പിന്നീട് ചരിത്ര നിയോഗത്താൽ ഈ കലയുടെ വ്യക്തിത്വം, ഈ കലയുടെ അടിസ്ഥാന സവിശേഷതകളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടതായ ഒരു ഭാരം, അതിന് ചരിത്രം തിരഞ്ഞെടുത്തത്, വിയോഗിച്ചത് സത്യഭാമ ടീച്ചറിനാണ്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി വരാവുന്ന ഏതൊരു കലാകാരനും കലാകാരിക്കും സഹജമായി ഉണ്ടാകാവുന്ന ഒരു അഹന്ത, ഈ അഹന്തയുടെ പല അടരുകളിൽ നിന്നുകൊണ്ട് തനിക്ക് ലഭിച്ച ഈ ചരിത്ര നിയോഗത്തെ, തനിക്ക് കൈവന്ന ഒരു മഹാഭാഗ്യത്തെ തന്റേതായ ഭാവനകൾ കൊണ്ടും, ചിലപ്പോൾ നല്ലതുമാവാം ചിലപ്പോൾ വികലവുമാവാം, ഈ ഭാവനകൾ കൊണ്ട് തിരുത്തുകയും മാറ്റിമറിക്കുകയും തന്റെ സ്വന്തം വ്യക്തിത്വത്തിന്റെ ഒരു സ്ഫുരണമായി ഇതിനെ ലോകത്തിന്റെ മുന്നിൽ അറിയിക്കുകയും ചെയ്യാനുള്ള ഒരു പ്രവണത മിക്കവാറും കലാകാരന്മാർക്കും കലാകാരികൾക്കും ഉണ്ടാവും. ഉണ്ടായതിന്റെ ചരിത്രം നമുക്ക് എല്ലാ കലകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇവിടെയാണ് സത്യഭാമ ടീച്ചറുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത്. ഗുരുമുഖത്ത് നിന്ന് തനിക്ക് ലഭിച്ചതിനെ, പിന്നീട് കലാമണ്ഡലത്തിൽ ഉണ്ടായ മോഹിനിയാട്ടത്തിന്റെ പുനഃസംസ്കരണത്തിൽ അന്നത്തെ വാദ്യക്കാരും ഗായകരും മറ്റ് കലാമർമ്മജ്ഞരും ചേർന്ന് നടത്തിയ കൂട്ടായ ആലോചനകളുടെ ഫലമായി സംസ്കരിച്ചെടുത്ത മോഹിനിയാട്ടത്തിന്റെ സ്വരൂപത്തെ, അതിനെക്കുറിച്ച് പല വിവാദങ്ങളും ഉണ്ടാവാം, പലതരത്തിലുള്ള വിമർശനങ്ങളും അതിനെതിരെ വളരെ പ്രബലമായ ബലിഷ്ഠമായ കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ആ വിമർശനങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് കലാമണ്ഡലം 1950 സൂക്ഷ്മങ്ങളായ പരിഷ്കരണങ്ങളിലൂടെ സ്ഫുടം ചെയ്തെടുത്ത മോഹിനിയാട്ടത്തിന്റെ തനത് സ്വരൂപത്തെ, തനത് എന്നത് ഞാൻ ക്വട്ടേഷൻ എടുക്കുന്നു, ഈ തനത് സ്വരൂപത്തെ സംരക്ഷിക്കുകയും ശിഷ്യപ്രശിഷ്യരിലൂടെ അത് വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റുകയും മോഹിനിയാട്ടത്തിന്റെ കലാമണ്ഡലം ശൈലിയെ നിശിതമായി വിമർശിക്കുന്നവർ പോലും സ്വീകരിക്കുന്ന അതിലെ ചില ഘടകങ്ങൾ, വിശേഷിച്ച് അതിന്റെ ആഹാരത്തിൽ 1963 ടീച്ചറുടെ തന്നെ ശിഷ്യയായ സുഗന്ധിയുടെ ശിരോല അലങ്കാരത്തിൽ വന്ന മുടിക്കെട്ട്, കൊണ്ടകെട്ടിന്റെ ആ സമ്പ്രദായം, ഇന്ന് കലാമണ്ഡലം ശൈലിയെ എതിർക്കുന്ന ഇതര ശൈലികളിൽ പെട്ടവർ പോലും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച കൈശികി വൃത്തിയുടെ മഹത്തായ ആ പരഭാവ ശോഭയെ, ഇതെല്ലാം സംരക്ഷിച്ച് നിർത്തുന്നതിനും വികസിപ്പിച്ചെടുക്കുന്നതിനും കലാമണ്ഡലം പോലുള്ള ഒരു സ്ഥാപനം തന്റെ പരിധിയിലുള്ളത് കൊണ്ട് ശിഷ്യപ്രശിഷ്യരിലൂടെ സകല ഇടങ്ങളിലും വ്യാപിപ്പിക്കുന്നതിനും, അതേസമയം തന്റെ ശബ്ദം ഒരു തൂവൽ താഴെയിടുമ്പോൾ കേൾക്കുന്നത് പോലെ ഏറ്റവും ലഘുവാക്കി മാറ്റുകയും ചെയ്ത് തന്നേക്കാൾ മോഹിനിയാട്ടമെന്നും തന്നേക്കാൾ തന്റെ ശിഷ്യപ്രശിഷ്യരെന്നും ടീച്ചറുടെ ഭർത്താവായ അഭിവന്ദ്യനായിരുന്ന പത്മാവനാരാശാനെ പോലെ താൻ ഈ കലയെ ഉപാസിക്കുകയാണെന്നും, അല്ലെങ്കിൽ കലയുടെ പ്രമത്തതയിൽ താൻ ആഘോഷം നടത്തുകയല്ലെന്നും ഉള്ളൊരു ബോധ്യത്തോടെ ഈ കാലമത്രയും ഈ കലയെ സേവിക്കുകയും ഈ കലയെ, അതുമായി ബന്ധപ്പെട്ട തന്റെ തന്നെ ശിഷ്യപ്രശിഷ്യരെ, അതിനെതിരെ വന്ന എതിർവാദങ്ങളെ എല്ലാം സംയമനത്തോടെ സ്വീകരിക്കുകയും ചെയ്ത്
കലാമണ്ഡലത്തിന്റെ മോഹിനിയാട്ട ശൈലിയെ എല്ലാ വിമർശനങ്ങൾക്കും അപ്പുറം വലിയ ഒരു പ്രസ്ഥാനമാക്കി ഇന്നും ക്ഷീണിക്കാതെ നിലനിർത്തിപ്പോരുന്ന ആ മഹാഗുരുനാഥയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി കലാധരൻ സാർ. സത്യഭാമ ടീച്ചറിലെ സഹപ്രവർത്തകയും പ്രശസ്ത സംഗീതജ്ഞയുമായ കലാമണ്ഡലം സുകുമാരി ടീച്ചറിനെ കലാമണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ കർണാടക സംഗീത വിഭാഗം മേധാവി കലാമണ്ഡലം അംബിക ടീച്ചർ ആദരിക്കുന്നു. പ്രൗഢമായ ഈ സമ്മേളനത്തിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് സുപ്രസിദ്ധ വിദ്യാഭ്യാസ വിചക്ഷണനും കലാസാഹിത്യ മർമ്മജ്ഞനുമായ ശ്രീ പി ചിത്രൻ നമ്പൂതിരിപ്പാട് സാറാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പത്മശ്രീ സത്യഭാമ ടീച്ചർ, ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ കലാമണ്ഡലം, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാം അനുഭവിക്കുന്ന അത്യാഗാധമായ സന്തോഷം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതും രണ്ടു വാക്ക് സംസാരിക്കുന്നതും. ശ്രീമതി സത്യഭാമയ്ക്ക് കേന്ദ്ര സർക്കാർ ഈ കൊല്ലത്തെ പത്മശ്രീ അവാർഡ് നൽകിക്കൊണ്ട് അവരെയും കേരളത്തെയും കേരള സംസ്കാരത്തെയും ബഹുമാനിച്ചതിലുള്ള സന്തോഷമാണ് ഞാനിവിടെ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ഒരു ദുഃഖം ഈ അവസരത്തിൽ അനിവാര്യമായി മനസ്സിൽ വരുന്നു. നമ്മെപ്പോലെയും ഒരുപക്ഷെ നമ്മേക്കാൾ അധികവും ഈ സന്ദർഭത്തിൽ സന്തോഷിക്കുമായിരുന്ന ശ്രീമാൻ പത്മനാഭൻ നായർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിന്റെ ആത്മാവ് ഈ സന്ദർഭത്തിൽ ഇതെല്ലാം അവിടെ ഇരുന്ന് കണ്ടുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ ഈ ലബ്ധി, സ്ഥാനലബ്ധി അർഹമായ, 100%+ ഉണ്ടെങ്കിൽ അതിൽ അർഹമായ ഈ സ്ഥാനലബ്ധി കേരളത്തിന് മുഴുവൻ അതിയായ സന്തോഷം. കേരളം യഥാർത്ഥ ആചാര്യ എന്നൊരു സ്ഥാനത്തിന് മോഹിനിയാട്ടത്തിൽ ഒരാൾക്ക് സ്ഥാനമുണ്ടെങ്കിൽ ആചാര്യ സ്ഥാനം ലഭിക്കുന്നത് നിങ്ങൾ എത്ര ശിഷ്യന്മാരും പ്രശിഷ്യന്മാരും ഉണ്ടോ നോക്കിയിട്ടാണ്. അത് ഈ രംഗത്ത് ആർക്കെങ്കിലും ഇവിടെ ഈ കേരളത്തിൽ ഒരു സ്ഥാനമുണ്ടെങ്കിൽ അത് സത്യഭാമയ്ക്ക് മാത്രം എന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷം. ഒരു വെറും ഫോക്ക് ആർട്ട് എന്ന നിലയിൽ സാധാരണ പലരും കണ്ടിരുന്ന ഒരു കലാരൂപത്തെ റിഫൈൻ ചെയ്ത് സംസ്കരിച്ച് ഒരു ക്ലാസിക്കൽ മ്യൂസിക് ക്ലാസിക്കൽ കലാരംഗമായി വളർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ ചരിത്രമാണ് അവർ ഈ രംഗത്ത് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഈ പത്മശ്രീ മാത്രം പോരാ, അതിന് പിന്നീടുള്ള സ്ഥാനം കൂടി അടുത്ത കാലത്ത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ ആശംസയും നടന്നുകൊണ്ട് അവരുടെ ഈ വിദ്യാർത്ഥിനികൾ നൽകിയ ഈ വലിയ സന്തോഷം നിറഞ്ഞ ഈ സന്ദർഭത്തിൽ എന്നെ കൂടി വിളിച്ചതിൽ എനിക്കുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വളരെ നന്ദി ചിത്രം നമ്പൂതിരിപ്പാട് സാർ. ഈ സമാദര ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പി എൻ സുരേഷ് സാറാണ്. അദ്ദേഹത്തെ ഈ വേദി ധന്യമാക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Thank you.
ശിഷ്യർ നൽകുന്ന ഹാരാർപ്പണമാണ് അടുത്തതായി വേദിയിൽ. അതിനായി പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ, ശ്രീമതി കലാമണ്ഡലം വിമല ടീച്ചർ, കലാമണ്ഡലം സരസ്വതി ടീച്ചർ, കലാമണ്ഡലം സുമതി ടീച്ചർ, കലാമണ്ഡലം പത്മിനി ടീച്ചർ, കലാമണ്ഡലം വിജയ മുകുന്ദൻ ടീച്ചർ എന്നിവരെ ക്ഷണിക്കുന്നു. സമർപ്പണം. സമർപ്പണം നിർവഹിക്കുന്നതിനായി പി എൻ സുരേഷ് സാറിനെ ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കുന്നതിനായി പത്മശ്രീ കലാമണ്ഡലം സത്യഭാമ ടീച്ചറെ സ്നേഹാദര പുരസ്കാരം ക്ഷണിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പി എൻ സുരേഷ് സാറിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, കേരള കലാമണ്ഡലത്തിൻ്റെ മുൻ സെക്രട്ടറി കൂടിയായ ശ്രീ ചിത്രൻ നമ്പൂതിരിപ്പാട്, സ്വാഗതമാശംസിച്ച ശ്രീമതി കലാമണ്ഡലം ഭാഗ്യശ്രീ, ഇന്നത്തെ മുഖ്യാതിഥി, കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ തന്നെ അഭിമാനമായ
ശ്രീ ഷാജി എൻ കരുൺ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമുക്കേവർക്കും സുപരിചിതനും എൻ്റെ സ്വദേശി കൂടിയായ പ്രൊഫസർ ജോർജസ് പോൾ ഇന്നിവിടെ വിശിഷ്ട സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുന്ന കേരള കലാമണ്ഡലത്തിന്റെ രജിസ്ട്രാറും ധന്യമായ വേദിയിൽ അടുത്തതായി പുസ്തക പ്രകാശനമാണ്. മാതൃഭൂമി ബുക്സ് പ്രസാധനം ചെയ്യുന്ന സത്യഭാമ ടീച്ചറുടെ മോഹിനിയാട്ടം ചരിത്രം സിദ്ധാന്തം പ്രയോഗം എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം നടത്തുന്നത് മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള സുപ്രസിദ്ധ ചലച്ചിത്രകാരനായ ഷാജി എൻ കരുൺ സാറാണ്. അദ്ദേഹത്തെ പുസ്തക പ്രകാശനത്തിനായി ക്ഷണിക്കുന്നു. പുസ്തകം സ്വീകരിക്കുന്നതിനായി അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച ശ്രീ പി ചിത്രൻ നമ്പൂതിരിപ്പാട് സാറിനെ സ്നേഹാദര പുരസ്സരം ക്ഷണിക്കുന്നു. ഡോക്ടർ കെ കെ സുന്ദരേശൻ സാർ, രജിസ്ട്രാർ കേരള കലാമണ്ഡലം, സാറിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ അധ്യക്ഷൻ ചിത്രൻ നമ്പൂതിരിപ്പാട് സാർ, ഇന്നത്തെ നമ്മുടെ ആദരം ഏറ്റുവാങ്ങുന്ന സത്യഭാമ ടീച്ചർ, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയങ്കരരെ, ആദരണീയരെ, ബഹുമാന്യരെ, 2010 ജൂൺ മാസത്തിൽ രജിസ്ട്രാർ പദവിയിലെത്തുമ്പോൾ അവിടുത്തെ ഭരണസമിതി അംഗമായിട്ടാണ് ആദ്യമായി സത്യഭാമ ടീച്ചറിനെ പരിചയപ്പെടുന്നത്. അധികാരം ഉള്ള ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് സ്വാഭാവികമായും നമുക്ക് എങ്ങനെയായിരിക്കും ഒരു അധികാരി പെരുമാറുക? ടീച്ചറെ കണ്ടാൽ നേരത്തെ ഉദ്ഘാടകനായിട്ടുള്ള വൈസ് ചാൻസലറും ശ്രീ കലാധരനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തികച്ചും ഭാരരഹിതമായ ഒരു രീതിയിലേ കാണാനാവുകയുള്ളൂ. ഒരു ഭാരവുമില്ലാത്ത അവസ്ഥ, നിർവേദാവസ്ഥ എന്നൊക്കെ വേണേൽ പറയാം. പക്ഷേ ആ നിർവേദാവസ്ഥ എന്ന് പറയുന്നത് എല്ലാം അറിയുന്നതിൽ നിന്ന് ലഭിക്കുന്ന ഒരു നിർവേദാവസ്ഥയാണ്. നമ്മുടെ ഈ അഹംബോധം ഇല്ലാതാകുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നത് ടീച്ചറോ അത്രത്തോളം വളരെ സ്നേഹവായ്പോടുകൂടി അടുത്ത് ഇടപഴകാനും സംസാരിക്കാനും കാര്യങ്ങൾ സംവദിക്കാനും ഒക്കെ ഉള്ള അവസരം ധാരാളം ലഭിച്ചിരിക്കുന്നു ഈ 4 വർഷത്തിനിടയിൽ. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളെ സ്വാധീനിക്കുന്ന ഭൗതിക ഘടകങ്ങൾ ധാരാളമുള്ളതുകൊണ്ട് ഈ കലാംശത്തെ സ്വാംശീകരിക്കുന്ന സന്ദർഭത്തിൽ അതിനേക്കാൾ മുകളിൽ ആർത്ഥിക ചിന്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതായ ഭാരമാണ് നമുക്ക്. പക്ഷെ ആ ഭാരമില്ലാത്ത അവസ്ഥയിൽ ടീച്ചർ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ടീച്ചറുടെ ആചാര്യ പദവിക്ക് അതിനെ സാർത്ഥകമാക്കുന്നത്, ഗുരു പദവിയെ സാർത്ഥകമാക്കുന്നത്. ഗുരു എന്നത് നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ഗുരു എന്നതിന് സംസ്കൃതത്തിൽ ഭാരമെന്നും അർത്ഥമുണ്ട്. ഞാൻ വേറെ ചില സന്ദർഭങ്ങളിൽ പറയാറുള്ളത് അപ്പോൾ, പക്ഷേ ഭാരരഹിതമായ അവസ്ഥയിൽ ടീച്ചർ നിൽക്കുന്നു. ഈ സന്ദർഭത്തിൽ എല്ലാവിധമായ ഭാവങ്ങൾ ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പുസ്തക പരിചയം നടത്തുന്നതിന് മാതൃഭൂമി ഡെപ്യൂട്ടി ഡയറക്ടർ എം പി സുരേന്ദ്രൻ സാറിനെ സ്വാഗതപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും വന്ദനം. ഈ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കോഴിക്കോട് നിന്ന് ഇവിടെ എത്തിയത്. ഇത് പങ്കെടുത്തു കഴിഞ്ഞ ഉടനെ
തിരിച്ചു പോവുകയും ചെയ്യും. ഈ ടീച്ചർ എഴുതിയിട്ടുള്ള ഈ പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ട കാര്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ വേണു രാധാകൃഷ്ണപ്പൾ ഉൾപ്പെടെയുള്ള ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ട്, അത് പ്രസിദ്ധപ്പെടുത്തണമെന്ന് പറയണ്ടായി. അപ്പൊ ഞാൻ ആ പുസ്തകം വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ആ പുസ്തകത്തിൽ ജീവിതവും കലയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലുണ്ട്. അതിലെങ്ങനെയാണ് കല വിജയിച്ചത് എന്ന് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ കലാകാരികൾ വായിക്കേണ്ടത് ആ പുസ്തകത്തില് ഇപ്പോ മറ്റു പ്രയോഗങ്ങളെക്കുറിച്ചോ സിദ്ധാന്തങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല, ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് കടന്നു വന്ന് ഒരു കലാരൂപത്തോടൊപ്പം സഞ്ചരിച്ച്, ഇപ്പൊ നമ്മള് കലാമണ്ഡലത്തിന്റെയും അതുപോലെ തന്നെ മോഹിനിയാട്ടത്തിന്റെയും ഒക്കെ പ്രായം നോക്കുമ്പോൾ താരതമ്യേന അതി നവീനമായിട്ടുള്ളൊരു കലാരൂപമാണ്, അതിനധികം പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷെ ആ കലാരൂപത്തെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടാവുക എന്നുള്ളത് ഈ കലാരൂപത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കേരളത്തിൽ അങ്ങോളമുള്ള കലാപ്രേമികളുടെ ഒരു അഭിലാഷമായിരുന്നു. ആ അഭിലാഷമാണ് സത്യഭാമ ടീച്ചർ ഇവിടെ നിർവഹിച്ചത്. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി കലാമണ്ഡലം സുമതി ടീച്ചറെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ അഭിമന്യ ഗുരുനാഥക്ക് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്നവർക്കും മാന്യ സദസ്സിനും നമസ്കാരം. 11 വയസ്സിൽ ടീച്ചറുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. 50 വർഷം മുൻപ് കേരള കലാമണ്ഡലത്തിൽ നിന്നും പോരുമ്പോൾ മോഹിനിയാട്ടം മാത്രമല്ല ഭരതനാട്യത്തിൻ്റെ ആദ്യ പാഠങ്ങൾ തൊട്ട് വർണ്ണം തില്ലാന വരെ ടീച്ചറിൽ നിന്നാണ് ഞങ്ങൾ ആദ്യം പഠിച്ചത്. പിന്നീടാണ് ഭാസ്കരൻ മാഷിൽ നിന്നും കൂടുതൽ ഐറ്റങ്ങൾ പഠിച്ചത്. അപ്പം അതുകൊണ്ട് മോഹിനിയാട്ടം മാത്രമല്ല ഭരതനാട്യവും ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അഭിമന്യ ഗുരുനാഥയാണ് സത്യ ടീച്ചർ. എല്ലാ കാലത്തും ആ തൃപ്പാദത്തിൽ എൻ്റെ ശിരസ് നമിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി ടീച്ചർ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഈ സദസ്സിൽ വരാൻ സാധിച്ചത്. അത് മാത്രമാണ്. എല്ലാവരോടും എൻ്റെ ഗുരുവിൻ്റെ തൃപ്പാദത്തിൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ സൗണ്ട് ശരിയല്ല. നന്ദി. നമസ്കാരം. കലാമണ്ഡലം ലക്ഷ്മിക്കുട്ടി ടീച്ചർക്ക് വളരെ നന്ദി. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി കലാമണ്ഡലം സുഗന്ധ ടീച്ചറെ സ്നേഹാദര പുരസനം ക്ഷണിക്കുന്നു. ഓം സദ്ഗുരുഭ്യോ നമഃ. വേദിയിലിരിക്കുന്ന അഭിമന്യ ഗുരുനാഥ സത്യഭാമ ടീച്ചർ, മറ്റ് വിശിഷ്ട അതിഥികളെ, മുമ്പിൽ ഉപവിഷ്ടരായ സഹോദരിമാരെ, മറ്റ് സഹൃദയരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മോഹിനിയാട്ടത്തിൻ്റെ പുത്തൻ ചുവടുകൾ വയ്ക്കാൻ ആരംഭിക്കുന്ന കാലഘട്ടത്ത് ഏകദേശം 1965 ശേഷം ഉള്ള കാലഘട്ടത്തിലാണ് ഞാൻ കലാമണ്ഡലത്തിൽ എത്തപ്പെട്ടത്. ഒരു സജഷൻ കൂടി വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ ഒത്തുകൂടൽ ഇടയ്ക്കിടെ ഒരു വർഷത്തിലൊരിക്കൽ എങ്കിലും ഇതുപോലെ കൂടാനും
നമ്മളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരസ്പരം പങ്കിടുവാനും ആ ഒത്തുചേരലിലൂടെയും ആ സംവാദങ്ങളിലൂടെയും മോഹിനിയാട്ടത്തിൽ ഒരുപാട് ഒരുപാട് ഗണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. നന്ദി. വളരെ നന്ദി സുഗന്ധി ടീച്ചർ. കലാമണ്ഡലം വിജയ മുകുന്ദൻ ടീച്ചറെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമ പ്രിയപ്പെട്ട സത്യ ടീച്ചർക്കും വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തികൾക്കും വിനീത നമസ്കാരം. പത്മശ്രീ പുരസ്കാരം ലഭിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ടീച്ചറെ അഭിനന്ദിക്കുവാനായി ഇവിടെ ഒത്തുചേർന്ന ശിഷ്യരും കലാപ്രേമികളുമായ സദസ്സിന് നമസ്കാരം. മാതാ പിത ഗുരു ദൈവം എന്ന വാക്യത്തിന്റെ മകുടോദാഹരണമാണ് ശിഷ്യരായ നമുക്ക് നമ്മുടെ ടീച്ചർ. എപ്പോഴും സന്ദർശന സ്വാതന്ത്ര്യമുള്ള ഒരു ക്ഷേത്രം. പുഞ്ചിരിയോടെ വരവേൽക്കുന്ന ടീച്ചർ. മോഹിനിയാട്ടത്തിന്റെ കേന്ദ്ര ബിന്ദു. അതാണ് നമ്മുടെ സത്യ ടീച്ചർ. രാഷ്ട്രത്തിന്റെ ഉന്നത അംഗീകാരത്തിലൊന്നായ പത്മ പുരസ്കാരം ലഭിച്ച ടീച്ചറെ ശിഷ്യരായ നമ്മൾ ആഹ്ലാദത്തോടെ കലാലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ഈ ഒത്തുതിരിവിന്റെ ഉദ്ദേശം. വളരെ വൈകി വന്ന ഈ ദേശീയ അംഗീകാരം ഇനി വരാനിരിക്കുന്ന പത്മ പുരസ്കാരങ്ങളുടെ മുന്നോടി മാത്രമായി കാണാം. മോഹിനിയാട്ടത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രം ജീവിതം അർപ്പിച്ച ടീച്ചറെ ഈ കലാരൂപത്തിന്റെ അത്യുന്നത ശില്പിയാണ്. അതുകൊണ്ട് തന്നെ കേരള കലാലോകത്തിൽ മോഹിനിയാട്ട ശാഖയിൽ ടീച്ചറുടെ നാമം സുവർണലിപികളിൽ എഴുതപ്പെട്ടിരിക്കും. ശിഷ്യരായ നമ്മൾ ചെയ്യുന്ന എല്ലാ കലാപ്രവർത്തനങ്ങൾക്കും ടീച്ചറുടെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ നന്ദി ടീച്ചർ. ആശംസകൾ അർപ്പിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി കലാമണ്ഡലം പത്മിനി ടീച്ചറെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, എന്നാലും രണ്ട് വാക്ക് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ടീച്ചർക്ക് ഈ പത്മശ്രീ പുരസ്കാരം കിട്ടിയത് എല്ലാവർക്കും വലിയ സന്തോഷമായി. ഞങ്ങളെല്ലാവരും കൂടി ടീച്ചറുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ടീച്ചറുടെ അനുഗ്രഹം എന്നും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി ടീച്ചർ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി കലാമണ്ഡലം ഹൈമവതി ടീച്ചറെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈശ്വര തുല്യയായ സത്യഭാമ ടീച്ചർക്ക്, ജഗദീശ്വരൻ ആയുരാ ആരോഗ്യ സൗഖ്യങ്ങൾ എന്നെന്ന് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ടീച്ചർ. കലാമണ്ഡലം അംബിക ടീച്ചറെ സ്നേഹാദര പുരസരം ക്ഷണിക്കുന്നു. സത്യഭാമ ടീച്ചർക്ക് നമസ്കാരം. ബാക്കി എല്ലാവർക്കും നമസ്കാരം. ചോദിച്ചു വാങ്ങിയൊരു വേദിയാണത്. കാരണം 1979 ഞാൻ കലാമണ്ഡലത്തിൽ വരുമ്പോൾ ടീച്ചറുടെ കളരിയിലാണ് ഞാൻ പാടിയിരുന്നത്. ഒരു വലിയ അനുഭവമായി ഞാൻ ആ കളരിയെ കാണുകയാണ്. ഇത്രയും സത്യസന്ധമായി ഇത്രയും ശിഷ്യകളോട് ശകാരിച്ചാണെങ്കിലും ഇത്രയും സ്നേഹ തുല്യയായി പെരുമാറാൻ കഴിയുന്ന ഒരു അധ്യാപിക ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് തെളിവാണ് ഇനി കാണുന്ന ഈ ശിഷ്യകളുടെ നിറഞ്ഞുള്ള ഈ കൂട്ടായ്മ. ഞാൻ പലപ്പോഴും സത്യ ടീച്ചറെയും എന്നെയും കൂടി കമ്പയർ ചെയ്യാറുണ്ട്. അജവും ഗജവും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ട്. ഒന്നും പറയാതിരിക്കുന്ന ടീച്ചറും എവിടെയും എന്തും പറയുന്ന ഞാനും തമ്മിൽ ഒരിക്കലും യോജിക്കാൻ വഴിയില്ല.
ഞാൻ ടീച്ചറോട് ചിലപ്പോൾ അവിടെ ക്ലാസ്സിലിരുന്ന് വെറുതെ ഒഴിവ് സമയങ്ങളിൽ ടീച്ചറോട് ഞാൻ അങ്ങനെ ഓരോരുത്തരെ പിന്നെ കുറ്റം പറയും. അപ്പൊ ടീച്ചർ എന്താ ചായക്കോട്ടെ കുട്ടി, ഒന്നും സാരില്ല, അവരെന്താ ചാ ചെയ്തോട്ടെ. ഞാൻ ടീച്ചർ നിങ്ങൾ അഭിപ്രായം പറയിച്ചിട്ടാ പറയാ, ടീച്ചർ അഭിപ്രായേ പറയില്ല. ടീച്ചർ എന്നോട് പറഞ്ഞു സാരില്ല കുട്ടി, അതാ അവരങ്ങനെ ചെയ്തോട്ടെ. അപ്പൊ ഞാൻ ഒടുക്കം തോറ്റു. ഞാൻ ടീച്ചറോട് പിന്നെ ഒന്നും പറയാണ്ടേ, കാരണം ടീച്ചർ പറയില്ല. ടീച്ചർക്ക് യാതൊരുവിധ കംപ്ലൈന്റും ഇല്ല, ടീച്ചർക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും വിരോധമില്ല, ഒന്നുമില്ല. ടീച്ചർക്ക് ആകെ വേണ്ടത് കലാമണ്ഡലത്തിലെ ശൈലി നശിക്കാതെ സൂക്ഷിക്കുക. ഇങ്ങനൊരു അധ്യാപികയെ ലോകത്തിൽ ആർക്കും തന്നെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയാണ്. എനിക്ക് കുറേ പറയാനുണ്ട് ടീച്ചറെ പറ്റിയിട്ട്. ടീച്ചറുടെ അവിശാല മനസ്സിന് മുകളിൽ ഞാൻ നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ടീച്ചർ. സത്യഭാമ ടീച്ചറുടെ മറുപടി പ്രസംഗത്തിന് മുൻപായി ടീച്ചറിന്റെ പുസ്തകത്തിന്റെ രചനാനുഭവം പങ്കുവെക്കുന്നതിനായി മകൻ വേണുഗോപാൽ സാറിനെ വളരെ സ്നേഹാദരപരസരം സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും എന്റെ വിനീതമായ നമസ്കാരം. മോഹിനിയാട്ടത്തെ പറ്റി ഒരു പുസ്തകം എഴുതണം എന്ന് അമ്മ അങ്ങനെ പറയാൻ വേണ്ടിട്ട് കുറെ കാലമായിരുന്നു. എന്തിനാണ് എഴുതണമെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ശിഷ്യര് കുറേ കാലമായിട്ട് കുറെ തലമുറകളിൽപ്പെട്ട ആളുകൾ പഠിച്ചു പോയിട്ടുണ്ട്, അവരുടെയൊക്കെ പ്രയോഗങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും പുതിയ ആളുകൾ നമുക്ക് പറയാവുന്ന ലീലാമ്മ ടീച്ചറും ഹൈമോദ് ടീച്ചറും തമ്മിൽ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ മാത്രമാവോ ബാക്കിയാവാന്ന് അമ്മയ്ക്കൊരു സംശയം. അങ്ങനെ വരരുത്, എല്ലാവരും കൂടി ആലോചിച്ച് അതിനെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറയാം. അതാണ് ഒരു ഉദ്ദേശമായിട്ട് പറഞ്ഞത്. പിന്നെ അതിനിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക, അമ്മ എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചു. അപ്പോൾ പറഞ്ഞു അച്ഛൻ എന്ത് എഴുതാനുള്ളൊരു ശ്രമം തുടങ്ങി വെച്ചിരുന്നു, കുറേ പദങ്ങളുടെ അർത്ഥവും അതിൻ്റെ സാരമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കാമെന്ന് പറഞ്ഞു. അതൊക്കെ നോക്കി കുറേ അച്ഛനെ എഴുതി വെച്ചിട്ടുണ്ട്, അച്ഛൻ അതിൻ്റെ അർത്ഥമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കാണ് അച്ഛന് അർബുദ രോഗം ബാധിച്ച് മരിച്ചുപോയത്. പിന്നെ ഇതിൻ്റെ കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ കലാമണ്ഡലത്തിലേക്ക് ഒരു പാഠപുസ്തകം വന്നക്കൊണ്ടെന്ന് തന്നെ വേണമെന്ന് പറയട്ടെ. അപ്പം ഞാനാണെങ്കിലോ ലാസ്യകലയുടെ അങ്ങേറ്റത്ത് നിൽക്കണ മോഹിനിയാട്ടത്തിൻ്റെ ആളാണ് ഒരാള്, മറ്റേ ആൾ താണ്ഡവത്തിൻ്റെ അങ്ങേറ്റത്ത് നിൽക്കണ കഥകളിയുടെ ആളാണ്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ നാല് മക്കളും, ഞങ്ങൾക്ക് ഒരാളൊക്കെ ഒഴികെ വേറെ ആർക്കും കല അങ്ങനെ പഠിക്കാനുള്ളൊരു സന്ദർഭമൊന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ തന്നെ പുറപ്പെടേണ്ടി വരും, അല്ലാതെ ഇപ്പോൾ ആരും ഇത് ചെയ്യാണ്ടാവില്ല. അമ്മയ്ക്ക് ഇത് എഴുതി ഫലിപ്പിക്കാനുള്ള ഒരു ധൈര്യമില്ല. പിന്നെ ലതികയാണ് അനുജത്തി, അവളാണെങ്കിൽ ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അതും എഴുതി നിൽക്കുന്ന ഒരാൾ വേണ്ടേ. അപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചിങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ ചരിത്രം ആദ്യം മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രമാണ് ശരിയാക്കേണ്ടത്. ചരിത്രത്തിന് എന്താ ചെയ്യുക? അപ്പോഴാണ് സൂപ്രണ്ടിനായിട്ട് സൂപ്രണ്ടും MBS ആശാനും എപ്പോഴും ഞങ്ങളിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അമ്മ സത്യഭാമയുടെ പുസ്തകം വേഗം ശരിയാക്കണം, വേഗം എങ്ങനെയും ഇത് എഴുതണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കൂടലാറ്റുപുറം എനിക്ക് ചിത്രഭാനു നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വലിയ സഹൃദയനാണ്. വീട്ടിൽ കുറേ പുസ്തകങ്ങളുണ്ട് പഴയ കാലത്ത് മുതലേ ഉള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് മഹാകവി ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രത്തിൻ്റെ കുറേ ഭാഗങ്ങൾ അദ്ദേഹം ഓരോ ദിവസം കൊണ്ടുവരും. ഞാനത് ഒരു മൂന്നാല് ദിവസം കൊണ്ട് അത് മുഴുവൻ അധ്യായങ്ങൾ മറച്ചു നോക്കിയാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കും, തിരിച്ചു കൊടുക്കും. അങ്ങനെ ചരിത്രത്തിനെ സംബന്ധിക്കുന്ന കുറേ കാര്യങ്ങൾ ശേഖരിച്ചു. പിന്നെ ബാക്കി കുറേ കാര്യങ്ങളൊക്കെ ഈ ഭാവാഭിനയത്തിൻ്റെ കാര്യം, അതും ഒരു ശാസ്ത്രീയത വരണമെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ചിലതൊക്കെ അറിയണം. അതിനുവേണ്ടി ആദ്യമായിട്ട് കല പഠിക്കാത്ത ഞാൻ നാട്യശാസ്ത്രം പഠിക്കേണ്ടി വന്നു. ആ പുസ്തകം വാങ്ങിക്കൊണ്ടുവന്ന് അത് മുഴുവനെ വായിച്ചാൽ പ്രധാനമായിട്ട് നമ്മുടെ KP നാരായണ പിഷാരി മാസ്റ്ററുടെ പുസ്തകമാണ് നോക്കി. അതൊക്കെ നോക്കി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് അമ്മയായിട്ട് സംസാരിക്കും ഇതെന്താ ചെയ്യേണ്ടത് എങ്ങനെ. അമ്മയാണെങ്കിൽ ഈ ഭാവാഭിനയത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ ഒരു ക്രമപ്പെടുത്തി കൊണ്ടുണ്ടെങ്കിൽ നാട്യശാസ്ത്രത്തിൻ്റെ കാര്യം കുറെ നോക്കാതെ പറ്റില്ല. അപ്പം അതൊക്കെ കുറെ നോക്കി, അങ്ങനെ നാട്യശാസ്ത്രത്തിൻ്റെ കാര്യമൊക്കെ നോക്കി ഭാവാഭിനയത്തിൻ്റെ കാര്യം ശരിയാക്കി. അമ്മയുടെ എല്ലാ പ്രാവശ്യവും ഞാൻ വീട്ടിൽ വരുമ്പോൾ, ഞായറാഴ്ച ദിവസമാണ് ലതികയുടെ വീട്ടിലുണ്ടായിരുന്നു, അവള് ഭർത്താവിൻ്റെ വീട്ടിലാണ്, ഞായറാഴ്ച വൈകുന്നേരം വീട്ടിൽ വരും. അപ്പം ഞങ്ങൾ മൂന്നാമോട് ഇരുന്നതിൻ്റെ കുറേ കാര്യങ്ങൾ ആലോചിച്ച് ഒന്ന് എഴുതിയുണ്ടാക്കും. എന്നിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ കടലാസ് കൊണ്ടിട്ട് രാത്രി ഒരു 9 മണിക്ക് ശേഷം അവിടെ ഇരുന്നിട്ട് അത് പകർത്തി എഴുതും. പിന്നെ വീട്ടിൽ വന്ന് വിൻഡു അമ്മയെ കാണിക്കും. അങ്ങനെ നോക്കി നോക്കിയിട്ടാണ് അത് എഴുതിയിട്ടാക്കിയത്. അത് എഴുതിക്കഴിഞ്ഞ് അപ്പോൾ ഒരു ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രായോഗികമായിട്ടൊരു 8-10 ഇനങ്ങളിൽ നമ്മൾ എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ചക്രവാകൻ രാഗത്തിലുള്ളൊരു ചൊൽക്കെട്ട്, ചെഞ്ചുരുട്ടി രാഗത്തിലുള്ള ജതിസ്വരം, ഈ പേരൊക്കെ ഞാൻ പഠിച്ചതാട്ടോ, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ചെഞ്ചുരുട്ടി രാഗത്തിലുള്ള ജതിസ്വരം, പിന്നെ തോടി രാഗത്തിലുള്ള വർണ്ണം ദാനസാമചേന്ദ്ര ഗാമിനി എന്ന വർണ്ണം, പിന്നെ ഒരു 5-6 പദങ്ങൾ, അതിൽ കരുണദേവാനന്ദ താമസമുണ്ട്, എന്തഹോ വല്ലഭ, അങ്ങനെ ഒരു 6 പദങ്ങൾ, പിന്നെ ഒരു തില്ലാന, പരസ് രാഗത്തിലുള്ള തില്ലാന, ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ രംഗത്തിൽ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഇത് എഴുതിണ്ടാക്കി. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ ചൊല്ലിയാട്ടവും കഥകളി വേഷവും 2 പുസ്തകങ്ങളുണ്ടായിരുന്നു. ആ പുസ്തകങ്ങളുടെ ചോട് പിടിച്ചുകൊണ്ടാണ് ചെയ്തത്. അത് എത്രണ്ട് നേരെ എന്നിട്ട് നിങ്ങൾ നോക്കിയാലേ എനിക്ക് മനസ്സിലാവുള്ളൂ, എനിക്ക് അതിനെപ്പറ്റി അത്രേ അറിയുള്ളൂ. അങ്ങനെയൊക്കെ എഴുതി നേരെയാക്കി അമ്മയെ കാണിച്ച് അംഗീകാരം വാങ്ങി. അങ്ങനെയായി. ഇനിയിപ്പോൾ ഇത് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങാൻ ധൈര്യമില്ല. എന്താ കാരണം?
ഇത് കാര്യമായിട്ട് ആരെയും നോക്കാറൊന്നും നിർത്തിയില്ല. ആരെ കൊണ്ടാ നോക്കിക്കണ്ടെന്നുള്ള സംശയമില്ല. സൂപ്രണ്ട് കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ സൂപ്രണ്ട് എന്നെ സംബന്ധിച്ചെ അച്ഛൻ്റെ ഏട്ടറായിട്ട് ഞാൻ കാണുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിനെ പോയി കണ്ടു. അദ്ദേഹത്തിന് ഇരിക്കാൻ പോലും വയ്യ, കിടക്കുകയാണ്. വേണു വന്നോളൂ, എല്ലാ ഞായറാഴ്ചയും വന്നോളൂ. വന്നിട്ട് ഉച്ചയ്ക്ക് ദിവസം വരിക. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കും. അദ്ദേഹം കിടന്നോടത്തേക്ക് മുഴുവനും കേൾക്കും. എന്നിട്ട് അദ്ദേഹം വേണ്ട തിരുത്തലുകൾ വരുത്തും. അങ്ങനെ തിരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി എത്രത്തോളം സൂക്ഷ്മതയുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്ന ചില സദ്ഗുണങ്ങളുണ്ടായിട്ട്. അതിൽ ഉദാഹരണത്തിന് വ്യവഹാരമാല എന്ന് പറയുന്ന പുസ്തകത്തിൽ മോഹിനിയാട്ടത്തിനായിട്ട് ബന്ധപ്പെട്ടുള്ള കലാകാരന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്നതിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ ഏതോ പുസ്തകത്തിൽ കണ്ടിട്ട്, അത് ഉള്ളൂരിൻ്റെ പുസ്തകത്തിൽ ഞാൻ തോന്നുന്നു കണ്ടത്. അത് എഴുതിക്കൊണ്ടുപോയി അദ്ദേഹം വായിച്ചിട്ട് പറഞ്ഞു അങ്ങനെയല്ല വേണു അദ്ദേഹം ഈ അഭിപ്രായം. ഇത് എഴുതി വെച്ചിരിക്കുന്ന അതിലല്ല, വ്യവഹാരമാല എന്നുള്ളത് ആ കാലത്ത് നടപ്പിലുണ്ടായിരുന്ന നിയമങ്ങളെ സംബന്ധിക്കുന്ന സംസ്കൃതത്തിലുള്ളൊരു പുസ്തകമാണ് മഴമംഗലത്ത് നമ്പൂതിരി എഴുതിയത്. അതിന് അന്നത്തെ രാജാവിൻ്റെ ആവശ്യപ്രകാരം ഒരു ശാസ്ത്രീയപ്പെട്ടൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ആ വ്യാഖ്യാനത്തിലാണ് മോഹിനിയാട്ടത്തിൻ്റെ കാര്യം. അപ്പോൾ അത്രയും സൂക്ഷ്മമായിട്ടുള്ള ഒരു ശ്രദ്ധയോടുകൂടിയാണ് അദ്ദേഹം അതിൻ്റെ ഓരോ ഭാഗവും വായിച്ചു കേട്ട് വേണ്ട തിരുത്തലുകൾ നിർദ്ദേശിച്ചു, അതൊക്കെ ചെയ്തു. അതിന് അവസാനം പുസ്തകം ഇറക്കാമെന്നുള്ള സ്ഥിതി. ഇനിയിപ്പോൾ അത് ആരെക്കൊണ്ട് പബ്ലിഷ് ചെയ്യിക്കുക? എൻ്റെ അച്ഛൻ ചൊല്ലിയാട്ടം എന്ന് പറയുന്ന പുസ്തകം കഴിഞ്ഞിട്ട് ഒരുപാട് കാലം ആരെയും കിട്ടാതെ കാത്ത് അവസാനം ഒരു ദിവസം വലിയ സങ്കടത്തോടുകൂടി എന്നോട് പറഞ്ഞു, ഞാൻ മരിക്കുന്നതിൻ്റെ മുമ്പ് ഇത് ആർക്കും ആവശ്യമില്ല എന്ന് തോന്നിയാൽ നീ ഇത് കത്തിച്ചാണ് കളഞ്ഞെന്ന് പറഞ്ഞോട്. അത്ര സങ്കടപ്പെട്ടാണ് അദ്ദേഹത്തിന് ആ പുസ്തകം അന്ന് ഇറക്കാൻ സാധിച്ചത്. ഇനി എന്ത് ചെയ്യണം, ആരെ കാണണം എന്ന് ചോദിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് മാതൃഭൂമിയിൽ സുരേന്ദ്രൻ സാറുണ്ട്, അദ്ദേഹം ടീച്ചറൊരു പുസ്തകം എനിക്ക് തരണം അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങൾക്ക് ധൈര്യം, ഞാനും അനിയനും കൂടിയിട്ട് സുരേന്ദ്രൻ സാറിനെ പോയി കണ്ടു. അദ്ദേഹം പുസ്തകം വാങ്ങി നോക്കി, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, അദ്ദേഹം കൊണ്ടുപോയി. അപ്പം അങ്ങനെ ഈ പുസ്തകത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും വന്നില്ല പ്രസിദ്ധീകരിക്കാൻ. ഒരു കൊല്ലത്തിലധികം താമസം വന്നു. പിന്നെ ഇപ്പോൾ വളരെ പെട്ടെന്നായതുകൊണ്ട് അതിൻ്റെ പ്രൂഫൊന്നും വേണ്ട പോലെ നോക്കാനോ അത് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അവിടെ ഇവിടെ കാണാണ്ട് അതൊന്നും മുഴുവൻ തിരുത്താൻ പറ്റിയില്ല. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത പതിപ്പിൽ നമുക്കത് ശരിയാക്കാമെന്ന് വിചാരിക്കണു. അപ്പം എന്തായാലും മോഹിനിയാട്ടോ കഥകളിയോ പഠിക്കാൻ ഭാഗ്യമുണ്ടായില്ലെങ്കിലും ഇങ്ങനെയുള്ളൊരു പുസ്തകത്തിൻ്റെ കാര്യത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള നിയോഗം എനിക്കാണുണ്ടായത്. അത് ഞാനൊരു ഭാഗ്യമായിട്ടെന്ന് കരുതുന്നു. ഏതായാലും ഈ ഒരു പുസ്തകത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ എല്ലാ ഭാഗത്തുനിന്നുള്ള നിങ്ങളുടെ എല്ലാവരെയും അങ്ങേറ്റത്തെ സഹകരണവും സ്നേഹവും ഇരിക്കുക, നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം. പിന്നെ പത്മശ്രീയുടെ കാര്യം, അമ്മയ്ക്ക് പത്മശ്രീ കിട്ടിയപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ അമ്മയ്ക്ക് പത്മശ്രീ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞതറിയോ, ഞാൻ പുസ്തകം എഴുതുന്നു എന്നോട് എന്താ പറഞ്ഞത്, ഈ കലാമണ്ഡലത്തിലുള്ള ചിത്ര എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ല. അന്ന് പണിക്കര് മാഷുണ്ടായിരുന്നു, സംഗീതത്തിൻ്റെ കാര്യം മുഴുവൻ അദ്ദേഹം ചെയ്തിരുന്നത്. രാമസ്വാമി മാഷുണ്ടായിരുന്നു, മൃദംഗത്തിൻ്റെയും താളത്തിൻ്റെയും കാര്യം കൂടെ അദ്ദേഹം ചെയ്തത്. പത്മനാഭൻ നായരാശാനാണ് അഭിനയത്തിൻ്റെ കാര്യത്തിൽ വേണ്ട കാര്യങ്ങൾ എനിക്ക് പറഞ്ഞത്. ഇതിൻ്റെ പുറമെ കീഴിൽ മറ്റേ ഇളയത് മാഷുണ്ടായിരുന്നു, അദ്ദേഹമാണ് സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തന്നത്. പിന്നെ സൂപ്രണ്ട് സിദ്ധാന്തപരമായിട്ടുള്ള എന്ത് കാര്യവും ബുദ്ധിപരമായിട്ടുള്ള എന്ത് കാര്യം അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം ഒരു വാക്കാണ് പറഞ്ഞ പിന്നെ അതിൻ്റെ അങ്ങേപ്പുറം നമുക്കൊന്നും ചിന്തിക്കാനില്ല. അപ്പോൾ ഇവരുടെയൊക്കെ കഴിവുകളെ സംയോജിപ്പിച്ച് വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ കഠിനാധ്വാനം കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ പറഞ്ഞത്. അതുകൊണ്ട് ഒന്നത്, പിന്നെ വേറൊന്ന്, ഈ മോഹിനിയാട്ടത്തിന് എത്ര കാര്യമായിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കി, ഒരു മുറിയിൽ വെച്ച് അടച്ചു കൂട്ടി, ആരൊക്കെ ഗുണം ആരാതറിയാം. അപ്പോൾ ഇതിനെ ആരാണ് ജനങ്ങളുടെ മനസ്സിലെത്തിച്ചത്? അമ്മയുടെ ശിഷ്യർ, എൻ്റെ ശിഷ്യരും അവരുടെ ശിഷ്യരും കൂടിയാണ് ജനങ്ങളുടെ മനസ്സിലെത്തിച്ചത്. അപ്പോൾ ഈ പത്മശ്രീ അവർക്കുള്ളതാണെന്ന് അമ്മ പറഞ്ഞത്. അപ്പം അതാണ്. അപ്പോൾ ആ ഒരു അവരോട് കൊടുത്ത ആ ഒരു സ്നേഹം അതേ അളവിലോ അല്ലെങ്കിൽ കൂടിയ അളവിലോ തിരിച്ചു കിട്ടുന്നതാണ് ഞാൻ ഇവിടെ കണ്ടത്. ഏതായാലും നിങ്ങൾ എനിക്കിങ്ങനെ ഒരു സന്ദർഭം തന്നതിൽ ഈ പുസ്തകത്തിനെ പറ്റി എന്തെങ്കിലും ചിലത് പറയാൻ സാധിച്ചാൽ നിങ്ങൾ വളരെ കൂലങ്കഷമായിട്ട് പുസ്തകം വായിച്ചു നോക്കുക, എന്നാലും അതിനെ പറ്റി അഭിപ്രായങ്ങൾ രൂപീകരിച്ച് എന്തെങ്കിലും തിരുത്തൽ വേണമെങ്കിൽ അതൊക്കെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരിക, അത് ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു ചടങ്ങിൽ വന്നതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റവും സന്തോഷം. ഇതിൻ്റെയൊക്കെ പുറമെ ഞങ്ങൾ കലാമണ്ഡലം പത്മനാഭൻ നായർ സ്മാരക ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റുണ്ട്. ആ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ ഞാനും അനിയനും എല്ലാവരും പെടും. അപ്പോൾ ഞങ്ങളുടെ ഈ ട്രസ്റ്റിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ കലകൾക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു കാര്യമാണ് ഇപ്പോൾ ഇതും. ഇതിലിപ്പോൾ നമ്മൾ ഒരു ട്രസ്റ്റിൻ്റെ ആളെ നിൽക്കലല്ല, ശരിക്കും പറഞ്ഞാൽ അത് എഴുതിയിട്ടാക്കി ചെയ്യേണ്ടി വന്നു. ഏതായാലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് കണ്ടായിട്ടുള്ള എല്ലാ സഹായത്തിനും നന്ദി പറയണു. ഇവിടെ ഒരു വേദിയിൽ ഒരു അവസരം തന്നതിൽ എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി. നമസ്കാരം. രചനാ സമയങ്ങളിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങൾക്ക് ഞങ്ങളുമായി പങ്കുവെച്ച വേണുഗോപാൽ സാറിന് വളരെ വളരെ നന്ദി. അടുത്തതായി കലാമണ്ഡലം ശ്രീദേവി ടീച്ചറെ രണ്ട് വാക്ക് ആശംസിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ ഗുരുജനങ്ങൾക്കും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 1974-78 കാലഘട്ടത്തിൽ കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായിരുന്ന എനിക്ക് ടീച്ചറുടെ ശിഷ്യയായി പഠിക്കുവാൻ സാധിച്ചത് എൻ്റെ കലാജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. കുറച്ച് വൈകിയാണെങ്കിലും വിശിഷ്ട ബഹുമതിയായ പത്മശ്രീ അവാർഡ്
ടീച്ചർക്ക് ലഭിച്ചതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. നിറഞ്ഞ മനസ്സോടെ ടീച്ചറെ ആശംസിക്കുന്നു. ടീച്ചർക്കും കുടുംബത്തിനും നന്മ വരട്ടെയെന്നും ടീച്ചർക്ക് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവട്ടെ എന്നും ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ടീച്ചർ. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 1972 കലാമണ്ഡലത്തിൽ ചേർന്ന് 76 കലാമണ്ഡലം ഡിപ്ലോമ നേടി പുറത്തിറങ്ങി. ആ സമയത്ത് മോഹിനിയാട്ടത്തിൻ്റെ എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാം പഠിപ്പിച്ചത് സത്യഭാമൻ ടീച്ചറും, അതുപോലെ തന്നെ ഭരതനാട്യത്തിൻ്റെ എന്തെങ്കിലും ഇന്നും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടത് പത്മിനി ടീച്ചർ ഞങ്ങളെ അത്രയും അടിച്ചിട്ടാണോ ചീത്ത പറഞ്ഞിട്ടാണോ എന്താണെന്ന് പറയില്ല, അത്രയും ടീച്ചർ ഞങ്ങളെ നന്നാക്കി ശ്രദ്ധിച്ച് പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ഇന്നും ഈ ഉണ്ണണ ചോറ് ഈ ഗുരുനാഥന്മാർ തന്ന ഞങ്ങളുടെ അമ്മമാര് തന്നതാണ്. പുറത്ത് പറയുമ്പോൾ നമുക്ക് നിന്ന് വാചകം അടിക്കണം പോലെയല്ല, മൈക്കിൻ്റെ മുല്ലത്തി എല്ലാവർക്കും ധൈര്യം കിട്ടിക്കൊള്ളുന്നില്ല. ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരാ അല്ലേ, എല്ലാവർക്കും പ്രസംഗിക്കാൻ സഹിച്ചോളണമെന്നില്ല. പക്ഷെ എങ്കിലും ഈ ഒരു സദസ്സിൽ ഞങ്ങൾക്ക് പറയാൻ ഒരവസരമാണ് ഞങ്ങളുടെ ടീച്ചർമാരെ കുറിച്ച് ഗുരുനാഥന്മാരെ കുറിച്ച് പറയാൻ ഈ അവസരം ഉപയോഗിച്ചില്ലെങ്കിൽ അത് നഷ്ടമാണ്. ഇവിടെ ഇന്ന് പങ്കെടുക്കാൻ പറ്റാത്ത എല്ലാവർക്കും വലിയ നഷ്ടമാണത്. എല്ലാവർക്കും ഇവരറിഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെ സുഗന്ധി ചേച്ചി പറഞ്ഞു ഇടയ്ക്കെങ്കിലൊന്ന് കൂടിച്ചേരാനുള്ളൊരു സംഗമം പഠിച്ചു പോയ എല്ലാവർക്കും ഒരു വേദി ഉണ്ടാവണമെന്ന്, അതൊരു വളരെ നല്ല കാര്യമാണ്. അതേപോലെ വിമല ചേച്ചി പറഞ്ഞു കലാമണ്ഡലക്കാരൻ തന്നെ ശ്രമിച്ചാലേ എന്തെങ്കിലും നമ്മുടെ ഈ മോഹിനിയാട്ടത്തിൻ്റെ ശൈലിയായാലും അല്ല കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉയർന്നു വരാൻ സാധിക്കും. അതൊരു പരമസത്യമാണ്. കാരണം ഇന്നിപ്പോൾ ചെറുപ്പക്കാരി കുട്ടികളൊക്കെ ജഡ്ജ്മെൻറ്റിന് വന്നു കഴിഞ്ഞാൽ പണ്ട് ഞങ്ങൾ പഠിച്ചതൊക്കെ തെറ്റാ, പണ്ടത്തെ ആ ശൈലി. അപ്പം ശൈലിയെക്കുറിച്ച് പലരും ഇവിടെ സംസാരിച്ചു. അപ്പം ശൈലിയെക്കുറിച്ച് ഇവിടെ വേദിയിൽ അധികം സമയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയാൻ കിട്ടിയ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഏതാണ് ശൈലി ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന കലോത്സവത്തിന് ആർക്ക് സമ്മാനം കിട്ടണോ അതാണ് ശൈലി. ഇപ്പോൾ കലാമണ്ഡലത്തിലത്തെ ആൾക്കാർ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. അഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കിയിട്ട് പഴയ ആൾക്കാരെ എല്ലാവർക്കും ഒന്ന് ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ വളരെ നല്ലൊരു കാര്യമാണെന്നൊരു ചെറിയൊരു അപേക്ഷ. അതുപോലെ ടീച്ചർക്ക് ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കട്ടെ. ഇനിയും ടീച്ചറിനെയും കുടുംബത്തിനെയും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിചിത്ര ചേച്ചിയെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. മൈ ഗുരു, റെസ്പെക്റ്റഡ് ആൻഡ് റിനൗണ്ട് പേഴ്സണാലിറ്റീസ് ഓൺ സ്റ്റേജ് ആൻഡ് മൈ ഡിയർ ഗുരുസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ മലയാളത്തിൽ പറയാൻ എനിക്ക് വിഷമമില്ല, പക്ഷേ എൻ്റെ മലയാളം ഭയങ്കര മോശമായിരിക്കും. ഐ എം ഫ്രം മാഹേ, യുനോ മാഹേലും പിന്നെ ഞാൻ പോണ്ടിച്ചേരിക്ക് ഷിഫ്റ്റായി. സോ അത് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും എൻ്റെ മലയാളം. സോ ഐ ചൂസ് ഇംഗ്ലീഷ് ആസ് മൈ മീഡിയം. ഐ ആം ഹിയർ ജസ്റ്റ് ടു സേ നമസ്കാരം ടു ടീച്ചർ, ബിക്കോസ് ഐ എം എങ്ങനെയാ ഇവിടെ വന്ന് ഈ ഫംഗ്ഷനിൽ എന്നെ കൊണ്ട് ചേരാൻ പറ്റൂ എന്നുള്ള കാര്യം കൂടെ വാസ് നോട്ട് ഷുവർ, ബിക്കോസ് മൈ അപ്പാസ് കണ്ടീഷൻ ഇസ് വെരി ബാഡ് ആൻഡ് ഐ വെൻ ഗുരുവായൂർ ഫോർ ടു പ്രേ ഫോർ ടീച്ചർ ആൻഡ് ഐ എം ഹിയർ ജസ്റ്റ് ടു സേ ദാറ്റ് ഷീ ഹാസ് റിട്ടൺ എ ബുക്ക് ഓൺ മോഹിനിയാട്ടം. ഐ ആം പ്രൊപ്പഗേറ്റിംഗ് ദിസ് ആർട്ട് ഫോം ഇൻ പോണ്ടിച്ചേരി. ഇറ്റ്സ് എ വെരി വെരി നോട്ട് നോൺ ഫോർ മോഹിനിയാട്ടം ആൻഡ് ഓൾ. ആൻഡ് ഐ ആം വർക്കിംഗ് ആസ് എ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഭാരതിയാർ പൽക്കളിക്കൂടം. ഇറ്റ്സ് എൻ ആർട്ട് സ്കൂൾ ആൻഡ് ഐ ആം പ്രൊപ്പഗേറ്റിംഗ് മോഹിനിയാട്ടം ഓൺലി വാട്ട് കലാമണ്ഡലം ഹാസ് ടോട്ട് മീ. ആൻഡ് there are so many styles prevailing in, because if we are out of Kerala we can see so many
styles, so many bhanis on Mohiniyattam. But I am the only person till now in Pondicherry. I am propagating this art form, what Kalamandalam and teacher, Sathyabhama teacher has taught me. What I am today is only because of you people. I pray God for my teachers' well wishes and all. Thank you very much. മറുപടി പ്രസംഗമാണ്. അതിനായി ഗുരു പത്മശ്രീ കലാമണ്ഡലം സത്യഭാമ ടീച്ചറെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്നെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം, എൻ്റെ ശിഷ്യകൾക്കൊക്കെ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ പഠിച്ചതെന്തായി? മോഹിനിയാട്ടം ഭരതനാട്യമൊക്കെ പഠിച്ച് പുറത്തു പോയി ഇതിന് പ്രചാരം ഉണ്ടാക്കി മോഹിനിയാട്ടത്തിൻ്റെ, കലാമണ്ഡലം മോഹിനിയാട്ടത്തിന്. അതന്നെ എനിക്ക് വളരെ സന്തോഷമാണ്. നിങ്ങളൊക്കെ വളരെ സന്തോഷമായിട്ട് ജീവിക്കണോ എന്ന് ഞാൻ അറിഞ്ഞതിൽ അത് വല്ലാണ്ട് സന്തോഷിക്കണം. എനിക്ക് കിട്ടിയ പത്മശ്രീ പുരസ്കാരം എൻ്റെ ശിഷ്യകൾക്കും കലാമണ്ഡലത്തിനും ഉള്ളതാണ്. നമസ്കാരം. വളരെ വളരെ നന്ദി ടീച്ചർ. അടുത്തതായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി കേരള കലാമണ്ഡലത്തിന്റെ നൃത്തവിഭാഗം മേധാവി ശ്രീമതി കലാമണ്ഡലം രാജലക്ഷ്മി ടീച്ചറെ ക്ഷണിക്കുന്നു. ശ്രീ ഗുരുതസ്മീ നമ്മ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിനും എന്റെ നമസ്കാരം. രാഷ്ട്രത്തിന്റെ പത്മശ്രീ ബഹുമതിക്ക് അർഹയായ മോഹിനിയാട്ടത്തിന്റെ പരമാചാര്യ ശ്രീമതി കലാമണ്ഡലം സത്യഭാമ ടീച്ചർക്ക് ശിഷ്യരുടെ ആദരം നൽകുന്ന ഈ ചടങ്ങിൽ എന്റെ കർത്തവ്യം കൃതജ്ഞത പറയുക എന്നതാണ്. എന്നിരുന്നാലും സത്യഭാമ ടീച്ചറെ കുറിച്ച് രണ്ടു വാക്ക്. കേരളത്തിന്റെ ലാസ്യ നൃത്തമായ മോഹിനിയാട്ടത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി ജീവിതം അർപ്പിച്ച കലാകാരിയും ആചാര്യയുമാണ് സത്യഭാമ ടീച്ചർ. ഞാനടക്കമുള്ള ശിഷ്യരും ഞങ്ങളുടെ ശിഷ്യരും ടീച്ചർ സ്വരൂപിച്ചെടുത്ത ശൈലിയാണ് ഇന്നും തുടരുന്നത്. ഏതൈറ്റം പുതിയതായി ചിട്ടപ്പെടുത്തുമ്പോഴും സത്യഭാമ ടീച്ചർ പകർന്നു തന്ന ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് ചെയ്യാറുള്ളത്. ഇന്നും കലാമണ്ഡലത്തിൽ സത്യഭാമ ടീച്ചറുടെ മോഹിനിയാട്ടത്തിലെ ഇനങ്ങളും ശൈലിയും തുടർന്നു വരുന്നു. ടീച്ചർക്ക് ലഭിക്കുന്ന ഓരോ അംഗീകാരവും ഞങ്ങളെയും കലാമണ്ഡലത്തിനെയും കൂടെ അംഗീകരിക്കുന്നത് പോലെ എന്റെ മനസ്സിനെ ഉൾപ്പുളകം കൊള്ളിക്കുന്നു. അതിൽ ഞാൻ ആത്മാഭിമാനം കൊള്ളുന്നു. ഞാൻ ഇനി എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. മഹനീയമായ ഈ ചടങ്ങിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കാനെത്തിയ കലാമണ്ഡലം മുൻ സെക്രട്ടറിയും കലാമർമ്മജ്ഞനുമായ ശ്രീ ചിത്രൻ നമ്പൂതിരിപ്പാട് അവർക്ക് എന്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ച കലാമണ്ഡലത്തിന്റെ എക്കാലവും പ്രിയപ്പെട്ട MLA രാധാകൃഷ്ണൻ അവർക്ക് ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചില്ല. മനസ്സുകൊണ്ട് ഞങ്ങൾ എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് നേരുന്നു. ഇത്തരത്തിരക്കിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഈ വേദി ധന്യമാക്കി തീർത്ത ചലച്ചിത്ര സംവിധായകനും കലാസ്നേഹിയുമായ ശ്രീ ഷാജി എൻ കരുൺ അവർക്ക് എന്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഉദ്ഘാടനവും ഉപകാര സമർപ്പണവും നടത്തിയ കലാമണ്ഡലത്തിന്റെ സാരഥിയായ ശ്രീ PN സുരേഷ് സാർ അവർക്ക് എന്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി വേദിയെ ധന്യമാക്കിയ പ്രൊഫസർ ജോർജസ് പോൾ അവർക്കും എന്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി വിശിഷ്ട സാന്നിധ്യം കൊണ്ട് ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ സുന്ദരേശൻ അവർക്കും എന്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.